परमेश्वर का नाम का महिमा हो। ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ। आज डिसंबर 1 तारीख है। ഇന്ന് ഡിസംബർ 1-ാം തീയതിയാണ്। और अपने स्पेशल रिन्यूअल 2017 मीटिंग का 10वां दिन भी है। स्पेशल रिन्यूअल मीटिंग ന്റെ 10-ാമത്തെ ദിവസമാണല്ല। पिछले 9 दिनों परमेश्वर का आत्मा हमसे बात किया। ഈ 9 ദിവസം ദൈവത്തിന്റെ ആത്മാ നമ്മളോട് സംസാരിച്ചു। आज भी प्रभु जीरो हमसे बात करने वाला है। ഇന്നും ദൈവം തീർച്ചയായും നമ്മളോട് സംസാരിക്കാനിടയാണ്। बहुत प्रार्थना के साथ में इस वचन को सुन लीजिए। വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനം കേൾക്കാം। जैसे आज डिसंबर 1 तारीख है। ഇന്ന് ഡിസംബർ 1-ാം തീയതിയാണ്। मैं और एक बार आप सभी लोगों को याद दिलाना चाहता हूं। ഞാൻ നിങ്ങളോടെല്ലാം ഒന്നുകൂടി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു। इस दिनों हम एक तैयारी के लिए इस्तेमाल कर रहे हैं। ഈ ദിവസങ്ങൾ നമ്മൾ നമ്മളെ തന്നെ തയ്യാറാക്കുവാൻ ഉപയോഗപ്പെടുത്താം। बिना तैयारी हम परमेश्वर से कुछ भी प्राप्त नहीं कर पाऊंगा। നമ്മൾ ഒരുങ്ങാതെ ദൈവത്തിൽ നിന്നൊന്നും നമുക്ക് പ്രാപിക്കാൻ സാധിക്കില്ല। तैयार किया लोगों को ही प्रभु आशीषित करने वाला है। ഒരു തയ്യാറോട് കടന്നുവരുന്നവർക്കാണ് ദൈവം അനുഗ്രഹങ്ങൾ നൽകുന്നത്। जब യേശു ने 5 रोटी से 5000 से अधिक लोगों को खिलाया। യേശു 5 റൊട്ടി കൊണ്ട് 5000-ൽ അധികം പേരെ കഴിപ്പിച്ചപ്പോൾ सबसे पहले യേശു ने क्या कहा मालूम है? ആദ്യമായി യേശു അവരോട് എന്താണ് പറഞ്ഞത്? യേശു ने उनका चेलों से कहा ये सभी लोगों को ऐसे लाइन लाइन में बिठाने के लिए बोला। യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അവരെല്ലാം പന്തി പന്തിയായി ഇരുത്തുവിൻ എന്ന് പറഞ്ഞു। 50 का 100 लोगों का जैसे लाइन बना के बिठाने के लिए बोला। 50-ന്റെ 100-ന്റെ ഓരോരോ പന്തിയായിട്ട് അവരെ ഇരുത്തുവാൻ കൽപ്പിച്ചു। जो लोग लाइन में बैठा उनको खाने के लिए दिया। ആരാണ് പന്തിയിൽ ഇരുന്നത് അവർക്കാണ് ഫുഡ് കഴിക്കാൻ കിട്ടിയത്। യേശുക സ്വഭാവ അമേശ ഐസയോത്തെ। യേശുവിന്റെ സ്വഭാവം എപ്പോഴും ഇങ്ങനെയായിരുന്നു। യേശു ഹമേശാ ഐസേ ഹീ കാം കർത്തേ। യേശു പലപ്പോഴും ഇങ്ങനെയാണ് ചെയ്തിരുന്നത്। ജോ തയ്യാർ ഹോക്കെ ബൈറ്റ്നേ കേ ലിയേ തയ്യാർ ഹേ ഉൻകോ പ്രഭു ബർനേ വാലാ ഹേ। തയ്യാറായിട്ടിരിക്കുന്നവരെയാണ് യേശു നിറച്ചിരുന്നത്। ഉൻകോ പ്രഭു ഖിലാനേ വാലാ ഹേ। അവരെയാണ് യേശു കഴിപ്പിച്ചത്। ഉൻകോ പ്രഭു ഇസ്തമാൽ കർനേ വാലാ ഹേ। അവരെയാണ് യേശു ഉപയോഗിച്ചിരുന്നത്। അഗർ അഗലേ സാൽ प्रभु आपको इस्तेमाल करना चाहिए तो അടുത്ത വർഷം നിങ്ങളെ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കണമെങ്കിൽ अगले आने वाला दिनों में प्रभु आपको इस्तेमाल करना चाहिए तो വരും ദിവസങ്ങളിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ अगर आपका जिंदगी का वायदों को पूरा होके देखना चाहते तो നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ വാഗ്ദത്തങ്ങളും പൂർത്തീകരിച്ച് നിങ്ങൾ കാണണമെങ്കിൽ बहुत बड़ा एक तैयारी जिंदगी में होना चाहिए। വളരെ തയ്യാറോടെ നിങ്ങൾ ആയിരിക്കുക। യഹോശു को परमेश्वर का आत्मा ने ऐसे कहा। യോശുവയുടെ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറഞ്ഞു। कल प्रभु तेरे लिए बहुत बड़ा एक चमत्कार अद्भुत करने वाला है। നാളെ ദൈവം നിനക്ക് വേണ്ടി വലിയൊരു അത്ഭുതം ചെയ്യുമെന്ന്। യോർദാൻ तेरा आगे दो भाग बनने वाला है। യോർദാൻ നിന്റെ മുമ്പിൽ രണ്ടായി മാറുമെന്ന്। लेकिन आज उसके लिए तुम और तेरा प्रजा तैयार होना जरूरी है। എന്നാൽ ഇന്ന് അതിനുവേണ്ടി നീ നിന്റെ പ്രജകളും അതിനുവേണ്ടി തയ്യാറാവേണ്ടത് അത്യാവശ്യമാണ്। अगर आज बड़ा एक तैयारी तरह जिंदगी में होते तो ഇന്ന് നിന്റെ ജീവിതത്തിൽ വലിയൊരു തയ്യാറെടുപ്പ് നീ നടത്തുന്നെങ്കിൽ कल तुम बहुत बड़ा एक अद्भुत देखने वाला है। നാളെ നീ വലിയൊരു അത്ഭുതം കാണുവാനിടയാകും। अगर एक बड़ा शुद्धि आज होते तो വലിയൊരു ശുദ്ധീകരണം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നെങ്കിൽ കൽ തര ആഗേ യർദാൻ ദോ ഭാഗ് ബന്നേ വാലാ ഹൈ। നാളെ നിന്റെ ജീവിതത്തിൽ യോർദാൻ രണ്ടായി മാറുവാൻ ഇടയാകും। മുജേ സുന്നേ വാലാ ഹർ ദർശകോ കോ മേ കഹനാ ചാഹതാ ഹു। എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു। अगर इस दिसंबर महीने में बहुत बड़ा तैयारी आपके जिंदगी में होते तो ई मासम വലിയൊരു തയ്യാറെടുപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ നടത്തുന്നെങ്കിൽ आने वाला दिनों में प्रभु आपको भी इस्तेमाल करने वाला है। ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങളെയും ധാരാളമായി ഉപയോഗിക്കും। कोई भी व्यक्ति कोई भी काम के लिए तैयार होना जरूरी है। ഏതൊരു വ്യക്തിയും ഏതൊരു കാര്യത്തിനു വേണ്ടി തയ്യാറെടുക്കേണ്ടത് അത്യാവശ്യമാണ്। एक पढ़ाई करने वाला बच्चा പഠിക്കുന്ന ഒരു കുട്ടി एग्जाम का पहले बहुत बड़ा तैयारी करते हैं। एग्जाम എഴുതുന്നതിനു മുന്നേ വലിയ തയ്യാറെടുപ്പ് ആവശ്യമാണ്। कोई भी एक बिजनेस शुरू करने वाला व्यक्ति ഏതെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുന്ന വ്യക്തി उससे पहले बहुत बड़ा तैयारी करते हैं। അതിനു മുന്നേ വലിയൊരു തയ്യാറെടുപ്പ് എടുക്കും। യുദ്ധം करने के लिए राजा जाने से पहले യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു രാജാവ് കടന്നുപോകുന്നതിനു മുന്നേ പരമേശ്വരൻ വചനത്തിൽ ലിഖാ ഹേ ഉനോനെ ഉൻകാ സേനാ കോ ഗിൻ കേ ദേഖേഗാ। ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു രാജാവ് തന്റെ സേനകളെല്ലാം എണ്ണി തിട്ടപ്പെടുത്തു। ക്യോകി ഉൻകോ ബഹുത് ബഡ തയ്യാറി കർന ജരൂരി। കാരണം അദ്ദേഹത്തിന് വലിയൊരു തയ്യാറെടുപ്പ് അത്യാവശ്യമാണ്। ഉൻകാ ശത്രു കാ താകത് തോ പഹലേ ഉൻകോ ജാനാ ജരൂരി ഹേ। ശത്രുവിന്റെ ബലത്തെ ആദ്യമായി അറിയേണ്ടത് ആവശ്യമാണ്। ഉസ്കേ ബാദ് മേ ഹി വോ യുദ്ധ മേ ജാനേ വാലാ ഹേ। അതിന്റെ ശേഷമാണ് ആ രാജാവ് യുദ്ധത്തിന് വേണ്ടി കടന്നു പോകുന്നത്। യേശു നെ എക് ബാർ ക്യാ കഹാ। യേശു ഒരു പ്രാവശ്യം എന്താണ് പറഞ്ഞത്? കോയി ബി ഘർ ബനാനേ സേ പഹലേ ആരെങ്കിലും ഒരു വീട് ഉണ്ടാക്കുന്നതിനു മുന്നേ ബൈഠേ സബ് കുച്ച് ദേഖേഗാ। എല്ലാ കാര്യങ്ങളും ചെയ്യും। क्या उसके हाथ में घर बनाने का संपत्ति है करके देखेगा। ഒരു ഭവനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പൈസ തന്റെ കയ്യിൽ ഉണ്ടോ എന്ന് നോക്കും। उसके बाद में घर बनाने के लिए जाएगा। അതിനുശേഷമാണ് ആ വീട് ഉണ്ടാക്കുന്നതിന് വേണ്ടി കടന്നു പോകുന്നത്। तो हर कामों के लिए एक बड़ा तैयारी होना जरूरी है। അങ്ങനെ ഓരോ കാര്യത്തിനും വലിയ തയ്യാറെടുപ്പ് അത്യാവശ്യമാണ്। 2018 में आपका जिंदगी में प्रकट होने वाला सेवकाई के लिए 2018 നിങ്ങളെ കൂടി പ്രകടമാകുന്ന ആ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി 2018 में आपका जिंदगी में पूरा होने वाला वायदों के लिए 2018 നിങ്ങളെ കൂടി
പൂർത്തിയാവുന്ന ഓരോ വാഗ്ദത്തത്തിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാറെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു കളിക്കാരെ നിങ്ങൾ നോക്കുക. खेल का दिन से पहले मैदान में उतरने से पहले वो कितना प्रिपेयर होते तैयार करते एक म्यूजिशियन को आप देखो मंच में खड़ा होने से पहले स्टेज कैरने मुन्ने वो कितना प्रैक्टिस करते तैयारी करते वाले अधिक प्रैक्टिस जितना ज्यादा तैयारी करेगा एत्रमात्रम नम्मल तैयार आगुनु उतना अच्छे रीति में वो परफॉर्म कर पाऊंगा एत्रमात्रम नल्ल रीतियिल नमुक्कु अत परफॉर्मेंस चेय्युवान इडयागु. मैं कुछ दिन पहले प्रीजा श्रीधर का एक इंटरव्यू देखा. या कुछ दिवसों मुन्ने प्रीजा श्रीधर ने ओरु इंटरव्यू केट्टु. प्रीजा श्रीधर कॉमनवेल्थ गेम्स में भारत के लिए 10,000 मीटर में गोल्ड मेडल जीता हुआ व्यक्ति है. प्रीजा श्रीधर भारतत्तिनु वेंडी कॉमनवेल्थ गेम्सिल 10,000 मीटर ओट्टत्तिल गोल्ड मेडल नेडिय व्यक्तियाण. और उनकी एक इंटरव्यू मैंने देखा था. उस इंटरव्यू में उन्होंने क्या कहा मालूम है? उस जो कॉमनवेल्थ गेम्स से पहले कॉमनवेल्थ गेम लगभग 2 साल 2 वर्ष मुन्ने बैंगलोर में उनका कोच का नीचे वो बहुत बड़ा ट्रेनिंग में था. बैंगलोर तंडे कोच ने कीड़े अवर वाले ट्रेनिंग चीयो निडे आई. और वो कोच बहुत स्ट्रिक्ट था. आ कोच वाले स्ट्रिक्ट आये रहनो. बहुत डिसिप्लिन के साथ में ट्रेन करना जरूरी था. वाले डिसिप्लिन और गुड़े अवर को ट्रेन चेंडे था. सुबह सुबह उठ के दौड़ना जरूरी था. രാവിലെ രാവിലെ എഴുന്നേറ്റ് ഓടേണ്ടത് അത്യാവശ്യമായിരുന്നു. ഉസ്നെ ക്യാ കഹാ മാലൂമേ അവരെന്താണ് പറഞ്ഞത്? ഉസ് ദോ സാൽ കേ ലിയേ ആ 2 വർഷത്തിനു വേണ്ടി ടിവി ബി ദേഖ്നെ കേ ലിയേ കോച്ച് ഉൻകോ പെർമിഷൻ നഹീ ദിയാ. ടിവി കാണാൻ പോലും അവരുടെ കോച്ച് അവരെ അനുവദിച്ചിരുന്നില്ല. പൂരാ ദോ സാൽ ടിവി ദേഖ്നെ കേ ലിയേ പെർമിഷൻ നഹീ ഹേ. ആ 2 വർഷം മുഴുവൻ ടിവി കാണാൻ അവരെ അനുവദിച്ചില്ല. ബാഹർ കുച്ച് ഫിലിം ദേഖ്നെ കേ ലിയേ കുച്ച് അന്യ എന്റർടൈൻമെന്റ് കേ ലിയേ ജാനേ കേ ലിയേ മൗക്കാ നഹീ ഹേ. വെളിയിലേക്ക് പിക്ചർ കാണുവാനോ അങ്ങനെയുള്ള ഒരു എന്റർടൈൻമെന്റ് കടന്നു പോകാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. യേ സബീ ബാത്തോം കോച്ച് നെ ഇൻകാർ കിയാ. എല്ലാവർക്കും വേണ്ടി നിരോധിച്ചു. ക്യോം ഇൻകാർ കിയാ മാലൂം ഹേ? എന്താണ് നിരോധിച്ചത്? ഉന്നോനെ കഹാ അവർ അദ്ദേഹം പറഞ്ഞു തുമേ കോൺസെൻട്രേറ്റ് കർനാ ഹേ നിനക്ക് ഏകാഗ്രതയോടെ ആയിരിക്കണം. തേര ഖേൽ മേ കോൺസെൻട്രേറ്റ് കർനാ ഹേ നിന്റെ കളിയിൽ മാത്രം നീ ശ്രദ്ധ കൊടുക്കണം. തേര പൂരാ ധ്യാൻ തേര खेल के ऊपर होना जरूरी है. मुझे वैसे निंदे ओटा तिलाई दिखना. अगर तूने अन्य बातों में तेरा ध्यान देगा तो मट्टी कारिंगल के बेटे निंदे श्रद्धा भोगी आने तुम जीत नहीं पाओगा. निंदे कोरी के लिए भी जंग का योरी का तेरा 100% ध्यान अभी तेरा खेल में देना जरूरी है. निंदे 100% श्रद्धा निंदे आ कड़ील तने आई दिखना. तेरा 100% डेडिकेशन तेरा खेल का ऊपर होना जरूरी है. निंदे 100% डेडिकेशन आ कड़ील तने आई दिखना. अगर तूने अन्य बातों में दोड़ा दोड़ा समय देगा तो मत्ते मत्ते कार्यों के वेंडे नीचे समय चिरबड़ी किया नहीं तेरा ध्यान फड़क जाएगा. निंदे श्रद्धा मारी पो और तुम जीतने वाला नहीं है. योरी के लिए विजय क्यों कर गए? तो एक खिलाड़ी को कुछ एक गेम्स में जीतने के लिए कितना कुर्बान करना पड़ा. और एक कलिकार ने तेरे कलील जेकिंदे ने वेंडे अंदर ले उबेश के अंदर आई वरनो. उसका जीत उसका गोल्ड मेडल काफी कुर्बान का रिजल्ट है. അദ്ദേഹം ഉപേക്ഷിച്ച പല കാര്യത്തിന്റെ ഒരു റിസൾട്ട് ആണ് ആ ഗോൾഡ് മെഡൽ. മേ കുസ് സമയ പോലെ ബെന്നി പ്രസാദ് കാ ഗവായി സുനാ ഥാ. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ബെന്നി പ്രസാദിന്റെ ഒരു സാക്ഷ്യം കേട്ടു. ഭാരതീയ മസിക് മണ്ഡലി കേ ലിയേ ഏക് മസൂർ പരമേശ്വർ ദാസ് ഏക് മ്യൂസിഷ്യനെ ബെന്നി പ്രസാദ്. ഭാരതത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരു പ്രസിദ്ധനായ ദേവദാസനും സംഗീതജ്ഞനുമാണ് ബെന്നി പ്രസാദ്. ദുനിയ കാ സാരേ ദേശോം കോ उन्होंने सदर्शन किया और उस जो विषय में उनको एक वर्ल्ड रिकॉर्ड भी मिला वो व्यक्ति है. पल राज्य वर्ल्ड रिकॉर्ड स्थापित जब उनका गवाही मैंने सुना अदेहत्तिन्टे साक्षी ഞാൻ കേട്ടു. उसने क्या कहा मालूम है? അദ്ദേഹം എന്താണ് പറഞ്ഞത്? जिस गाना उन्होंने उनका गिटार में ओलंपिक्स गेम में बजाया था ओलंपिक्स गेम ने वेंडी അദ്ദേഹം गिटार വായിച്ച പാട്ട് एथेंस में 2009 का ओलंपिक्स गेम में एथेंस ले 2009 ले गेम ने वेंडी उस गाना का बारे में उन्होंने क्या कहा मालूम है? हां पाटने पट्टी अदे എന്താണ് പറഞ്ഞത്? मंच में उस गाना बचाने से पहले ओलंपिक्स में उस गाना उन्होंने परफॉर्म करने से पहले ओलंपिक्स ले स्टेज ले അദ്ദേഹം ആ പാട്ട് പാടുന്നതിനു മുന്നേ 4000 घंटा उस गाना का प्रैक्टिस उन्होंने किया. 4000 മണിക്കൂർ ആ പാട്ടിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തു. സക്സസ് ഹോ സക്തെ അതെങ്ങനെ സംഭവിക്കും? 4000 घंटा बोले तो कितना है? 4000 മണിക്കൂർ പറഞ്ഞാൽ എന്ത് മാത്രമാണ്? इसका मतलब 10 साल से ऊपर അതിന്റെ അർത്ഥം 10 വർഷത്തിൽ കൂടുതൽ उसने उस गाना हर दिन 8 घंटा 9 घंटा ऐसे प्रैक्टिस करते था. അതിന്റെ അർത്ഥം എല്ലാ ദിവസവും 8 മണിക്കൂർ 9 മണിക്കൂർ അദ്ദേഹം ആ പാട്ട് പ്രാക്ടീസ് ചെയ്യാനിടയായി തീർന്നു. ലഗ്ഭഗ് 4000 ഘണ്ട ഏകീ ഗാന ഉന്നോനെ പ്രാക്ടീസ് കിയാ. അങ്ങനെ നാലാ
4000 മണിക്കൂർ ഒരേ പാട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു. 4000 ഘണ്ട ഏകി ഗാന പ്രാക്ടീസ് കരേഗാ തോ ക്യാ ഹോനേ വാലാ ഹേ. 4000 മണിക്കൂർ ഒരേ പാട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാനും എന്താണ് സംഭവിക്കുന്നത്? ഉസ് ഗാന ഉസ് ജോ പെർഫോമൻസ് ബഹുത് പെർഫെക്റ്റ് ഹോനേ വാലാ ഹേ. ആ പാട്ടും ആ പെർഫോമൻസും വളരെ കൃത്യമായി തീരുവാനിടയാകും. മേ ആപ്കോ കാനാ ചാതാ ഹൂ. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ജോ മഞ്ച് മേ ജോ കലാകാർ പെർഫോം കർ രഹേ ഒരു സ്റ്റേജിൽ ഒരു കലാകാരൻ പെർഫോം ചെയ്യുന്നതിന് മുന്നേ ഹമ്നെ ഐസെ സോചാ കാ ഉൻകെ പാസ് ബഹുത് കലാ ഹേ ബഹുത് ടാലന്റ് ഹേ ഇസ്കെ ലിയേ അച്ഛേ രീതി മേ ഉൻഹോനെ പെർഫോം കിയാ. നമ്മൾ ചിന്തിച്ചിരിക്കാം അവരുടെ ഉള്ളിൽ നല്ല കലയുണ്ട് അതുകൊണ്ടാണ് അവർ അങ്ങനെ പെർഫോം ചെയ്യുന്നത്. ഉൻകെ അന്ദർ ജരൂർ ടാലന്റ് ഹേ കലാ ഹേ അവരുള്ളിൽ തീർച്ചയായും കലയുണ്ട്. ലേക്കിൻ കാഫി ഘണ്ടോം കാഫി സാലോം സേ മെഹനത് കർകെ ഉൻഹോനെ തയ്യാറി കിയാ ഇസ്ലിയേ ഉൻഹോനെ ആജ് ഉസ് ജോ രംഗമഞ്ച് മേ ഖഡാ ഹേ. വളരെ വർഷങ്ങളെടുത്ത് വളരെ മണിക്കൂറുകളെടുത്ത് അവർ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ് അവർ ഇന്ന് ആ സ്റ്റേജിൽ നിൽക്കുന്നത്. ബിനാ തയ്യാറി കോയി ആഗേ ബട്നേ വാലാ നഹീ. തയ്യാറില്ലാതെ ആരും മുന്നോട്ട് പോകാൻ. മേ ആപ്കോ പൂച്ഛ്നാ ചാതാ ഹൂ. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആപ്കാ ആത്മിക് സേവകായി കേ ലിയേ ആപ് കിത്നാ തയ്യാർ കർതേ. നിങ്ങളുടെ ആത്മീയമായ സൃഷ്ടിക്ക് വേണ്ടി നിങ്ങൾ എന്തുമാത്രം തയ്യാറെടുക്കുന്നു. ആപ്കാ വാഅദോ പൂരാ ഹോനേ കേ ലിയേ ആപ് കിത്നാ തയ്യാറി കർതേ. നിങ്ങളുടെ വാഗ്ദത്തം പൂർത്തീകരിക്കാൻ വേണ്ടി നിങ്ങൾ എന്തുമാത്രം തയ്യാറെടുക്കുന്നു. പ്രീജാ ശ്രീധർ കാ കഹാനി മൈനെ കഹാ. പ്രീജാ ശ്രീധറിന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഉൻഹോനേ കാഫി ഉൻകി ആശിഷോ കോ കുർബാൻ കിയാ. അവർ പല താല്പര്യങ്ങളെ ഇതിനു വേണ്ടി മാറ്റിവെച്ചു. ബഹുത് ഡിറ്റർമിനേഷൻ കേ സാത്ത് മേ തയ്യാറി കിയാ. വളരെ സമർപ്പണത്തോടെ അതിനു വേണ്ടി തയ്യാറെടുത്തു. ജോ വ്യക്തി വിക്ടറി സ്റ്റാൻഡ് മേ ഖഡാ ഹേ. ഒരു വ്യക്തി ഒരു വിജയത്തിന്റെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ലോക് ഉൻകെ ലിയേ താലിയാം ബജാത്തെ ഹേ. ലോകം അവർക്ക് വേണ്ടി കൈയടിക്കും. ലോക് ഉൻകെ ലിയേ നാരാ ലഗാത്തെ ഹേ. ലോകം അവർക്ക് വേണ്ടി ആർപ്പ് വിളിക്കും. ലേക്കിൻ ആപ്കോ ജാൻതേ എന്നാൽ നിങ്ങൾക്കറിയാമോ ഉസ് വിക്ടറി സ്റ്റാൻഡ് തക് പഹുഞ്ചനേ കേ ലിയേ ആ വിജയത്തിന്റെ സ്റ്റേജിലേക്ക് അവർ കടന്നു വരുന്നതിന് വേണ്ടി ഉൻഹോനെ കിത്നാ മെഹനത് കിയാ. അവരെന്ത് മാത്രം കഠിനാധ്വാനം ചെയ്തു. ഉൻഹോനെ ക്യാ ക്യാ കുർബാൻ കിയാ. എന്ത് മാത്രം കാര്യങ്ങൾ ഉപേക്ഷിച്ചു. ഉൻഹോനെ കിത്നാ തയ്യാറി കിയാ. എന്ത് മാത്രം തയ്യാറെടുത്തു. മുജേ സുൻനേ വാലാ ഹർ ദർശകോ മേ കഹനാ ചാത്ത ഹൂ. എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 2017 ഡിസംബർ 1 താരിഖ് ഹേ ആജ്. 2017 ഡിസംബർ 1 തീയതിയാണ് ഇന്ന്. അകലെ 31 ദിനോ അടുത്ത 31 ദിവസവും ആ ബി ആപ് കാ സിന്ദഗി കാ തയ്യാറി കാ ദിനോ ബനാ ദിജിയേ. നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തയ്യാറെടുപ്പോടെ ആയിരിക്കുക. കിസ് ചീസ് കേ ലിയേ ഏത് കാര്യത്തിന് വേണ്ടി. 2018 മേ ജബ് പ്രവേശ് കരേഗാ 2018 പ്രവേശിക്കുന്നതിന് മുന്നേ ബഹുത് മസ്ബൂത് ഹോകേ മേ പ്രവേശ് കർനാ. വളരെ ശക്തിയോടെ നമുക്ക് അതിൽ പ്രവേശിക്കാം. ആത്മിക് രൂപ മേ ബഹുത് ബലവന്ത് ഹോകേ മേ പ്രവേശ് കർനാ. ആത്മീയമായി വളരെ ബലത്തോടെ പ്രവേശിക്കാം. പിച്ചലെ 9 ദിനോ പ്രോക ആത്മാ ഹംസേ ബാത് കിയാ. കഴിഞ്ഞ 9 ദിവസം ദേവൻ ആത്മാ നമ്മളോട് സംസാരിച്ചു. മരാവ അവസ്ഥവക ബദൽകർ മരിച്ച അവസ്ഥകളെ മാറ്റി. സുഗ്ഗയ ആത്മിക് ജിന്ദഗിക്ക് ബദൽകർ ഉണങ്ങി ആത്മീയ ജീവിതത്തെ മാറ്റി. ഹമേ ആത്മിക് ജിന്ദഗിക്ക് ദൃഢ് കർക്ക് മസ്ബൂത് കർക്ക് 2018 മേ പ്രവേശ് കർനാ. നമ്മുടെ ആത്മീയ ജീവിതത്തെ ദൃഢപ്പെടുത്തി നമുക്ക് 2018 പ്രവേശിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആത്മിക് ബൽ കോ നയാ ബനാകർ ഹമേ പ്രവേശ് കർനാ. നമ്മുടെ ആത്മീയ ബലത്തെ പുതുതാക്കി നമുക്ക് പ്രവേശിക്കണം. അഗർ ഐസേ ഏക് ബഹുത് ബഡ തയ്യാറി കേ സാത്ത് മേ ഹം ഉസ് ജോ നയാ വർഷ് മേ പ്രവേശ് കരേഗാ തോ. വലിയൊരു തയ്യാറെടുപ്പോടെ നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അബ് സബീ ലോഗോ കാ സിന്ദഗി മേ നമ്മുടെ എല്ലാം ജീവിതത്തിൽ അഗലേ സാൽ പ്രഭുനേ അദ്ഭുത കാര്യം കർനേ വാലാ സാൽ ബന്നേ വാലാ ഹേ. അടുത്ത വർഷം ദൈവം വലിയ അത്ഭുതം ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും. അഗലേ സാൽ ആപ്കാ വാഅദോ പൂരാ ഹോനേ വാലാ വർഷ് ബന്നേ വാലാ. നമ്മുടെ വാഗ്ദത്തങ്ങളെ പൂർത്തീകരിക്കുന്ന വർഷമായി തീരും. അഗലേ സാൽ പ്രഭു കാ ബലവന്ത് ഹാത്ത് മേ രഖേ പ്രഭു ആപ്കോ ഇസ്തമാൽ കർനേ വാലാ വർഷ്. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴി നമ്മൾ ഉപയോഗിക്കുന്ന വർഷമായി തീരും. ഈ 31 ദിനവും ആപ്കാ ആത്മിക് ജിന്ദഗിക്കോ ആവർ മസ്ബൂത് കർനേ കേ ലിയേ ഇസ്തമാൽ കരോ. ഈ 31 ദിവസവും നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മൾ ശക്തിപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിക്കുക. ഈസ് 31 ദിനവും ആപ്കാ ആത്മിക് ജിന്ദഗി മേ കഹാ ഹം ആപ് കംസോർ ഹോ ഗയാ ഉസ് ഇലാകാവോ കോ ബനാനേ കേ ലിയേ ഇസ്തമാൽ കരോ. ഈ 31 ദിവസവും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എവിടെയാണോ കുറവുള്ളത് അതിനെ കണ്ട് പരിശോധിക്കുന്ന ദിവസങ്ങളായി തീരാം. അപ്നാ ആപ് സമർപ്പണ കർ ദീജിയേ. നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. അപ്നാ കമി കട്ടിയോ കോ ദൂർ കർകേ നമ്മുടെ കുറവുകളെ മാറ്റി ആത്മിക് രൂപ മേ മസ്ബൂത് ഹോനേ വാലാ ദിനോ ബനാ ദീജിയേ. ആത്മീയമായി ശക്തിപ്പെടുന്ന ദിവസങ്ങളാക്കി തീർക്കുക. ഹമേ പരമേശ്വർ കേ ഹാത്ത് മേ സമർപ്പണ കർ ദീജിയേ ഉൻഹോനെ ഹമേ ബനാനേ കേ ലിയേ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കുക. ദൈവം നമ്മളെ ഉപയോഗിക്കും. ഈ 31 ദിനവും ഏക് നയാ അഭിഷേക് പ്രാപ്ത കർനേ കേ ലിയേ സമർപ്പണ കർ ദീജിയേ. ഈ 31 ദിവസം ഒരു പുതിയ അഭിഷേകം പ്രാപിക്കാൻ ഉപയോഗിക്കും. അഭിഷേക് മേ ബഡോതി പാകർ ഹമേ അപ്നെ ഭവിഷ് കോ സാമനാ കർനാ ഹേ. അഭിഷേകത്തിൽ ഒരു വർദ്ധനവ് നേടി നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് പ്രവേശിക്കാം. പ്രഭു ആപ്കോ ജരൂർ ഇസ്തമാൽ കർനേ വാലാ ഹേ. ദൈവം നിങ്ങളെ തീർച്ചയായും ഉപയോഗിക്കും. ആപ്കാ സിന്ദഗി മേ പ്രോ കാ മഹിമ പ്രകട ഹോനേ വാലാ ഹേ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെടും. ആയി ഹം സാത്ത് മേ പ്രാർത്ഥന കരേഗാ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രഭുജി ആജ് ഇസ് വചനം സേ ഹംസേ ബാത് കിയാ. ദൈവമേ ഈ വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചു. സ്പെഷ്യലി പ്രഭുജി ഹമേ കുദ് തയ്യാർ ഹോനേ കേ ലിയേ ആപ്നേ അഗ്വായി ദിയാ. ഞങ്ങളെ തന്നെ തയ്യാറാക്കുവാൻ വേണ്ടി ദൈവമേ ഞങ്ങളോട് സംസാരിച്ചു.
अपने आगे आपने रखा हुआ बड़ा वायदा प्राप्त करने के लिए ഞങ്ങളുടെ മുന്നിൽ നീ വെച്ചിരിക്കുന്ന വലിയ വാഗ്ദാനങ്ങളെ പ്രാപിക്കുവാൻ വേണ്ടി आपका बड़ा कार्य अपने जिंदगी में प्रकट होने के लिए ഇതിനെ വലിയ വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാവാൻ വേണ്ടി हमें अपना आप समर्पण करते ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു आगे हमें मिलने वाला उस सेवकाई के लिए ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി अपना आप तैयार होने के लिए ഞങ്ങൾ തന്നെ താൻ തയ്യാറാക്കുന്നതിനു വേണ്ടി हमें समर्पण करते ഞങ്ങളെ സമർപ്പിക്കുന്നു इस वचन सुना हुआ हर व्यक्ति को आशीषों से भर दीजिए ഈ വചനം കേട്ട എല്ലാവരെയും ദൈവമേ അനുഗ്രഹിക്കണമേ इस दिनों और भी नम्र होकर प्रार्थना करने के लिए बहुत बड़ा इच्छा उनका दिलों के अंदर दे दीजिए एक बड़ा जागृति हर दिलों के अंदर आपने दे दीजिए आपने इसे किया बोल के धन्यवाद स्तुति महिमा आदर आपको ये प्रार्थना यीशु मसीह के पवित्र नाम में आमेन आपको सहायता करेगा आशीषित करेगा देव निंगले एल्लारे अनुग्रहिक्के सहायिक्कुम गॉड ब्लेस यू ऑल गॉड ब्लेस यू हैव ए वंडरफुल डे